കുഞ്ഞിനെ അമ്മ അറിയാതെ ദത്തു നൽകിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തതടക്കം പോലീസ് മൂന്ന് പരാതികൾ അട്ടിമറിച്ചു. ശിശുക്ഷേമ സമിതിയിൽ കുട്ടിയെ കിട്ടിയ വിവരവും പോലീസിനെ അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതോടെ പോലീസിന്റെ കള്ളക്കളി കൂടുതൽ പുറത്തുവന്നു. സ്വന്തം കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിന് കിട്ടിയ മൂന്ന് പരാതികളും കേസ് പോലും എടുക്കാതെ തീർപ്പാക്കി. മൂന്ന് പരാതികളും കുഞ്ഞ് ദത്തു പോകുന്നതിന് മുൻപ് നൽകിയതാണ്. April 19 അനുപമ പേരൂർക്കട പോലീസിൽ കൊടുത്ത ആദ്യ പരാതി, April 29 DGP കൊടുത്ത പരാതി, മുഖ്യമന്ത്രിക്ക് July 12 കൊടുത്ത മൂന്നാമത്തെ പരാതി, കുഞ്ഞ് ദത്തു പോകും വരെ പോലീസ് അനങ്ങിയിട്ടില്ല. അനുപമ പരാതിയിൽ പറയുന്ന October 22 രാത്രി കുഞ്ഞിനെ കിട്ടിയെന്ന് ശിശുക്ഷേമ സമിതിയെ അറിയിച്ചതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. കുഞ്ഞ് ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പോലീസ് അണങ്ങിയില്ല എന്നതിന് തെളിവാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഇന്നലെ പറഞ്ഞത്. ഇതോടെ ഒരു കാര്യം ഉറപ്പായി, പോലീസ് കുഞ്ഞ് ദത്തു പോകും വരെ കാത്തു നിൽക്കുകയായിരുന്നു എന്നത്. അതേസമയം ദത്തു വിവാദത്തിൽ പ്രതികരണവുമായി അനുപമയുടെ പിതാവ് PS ജയചന്ദ്രൻ രംഗത്തെത്തി. കുട്ടിയെ അമ്മ തൊട്ടിലിൽ കൊടുക്കുകയായിരുന്നുവെന്നും ജനന സർട്ടിഫിക്കറ്റിൽ കുഞ്ഞിന്റെ പിതാവിന്റെ പേരും വിലാസവും മാറ്റി നൽകിയതാരാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അജിത്തിന്റെ ധാർമ്മിക വശം ഒരു കുടുംബത്തിനും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറ്റൊരു ഭാര്യയുമായുള്ള ആളുമായി മകൾക്കുണ്ടായ ബന്ധം എങ്ങനെ അംഗീകരിക്കും? ജയചന്ദ്രൻ ചോദിക്കുന്നു. കുട്ടി ജനിക്കും മുൻപ് തന്നെ പാർട്ടിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. താൻ ഒളിവിലല്ല, ഇന്നലെ പേരൂർക്കട ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ജയചന്ദ്രൻ പറഞ്ഞു. ജയചന്ദ്രൻ ഒളിവിലാണെന്നും അതിനാൽ സംഭവത്തിൽ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞിരുന്നു. അതേസമയം വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഇന്ന് അനുപമയുടെ മൊഴിയെടുക്കും. അനുപമയോട് രേഖകളും രസീതുകളും ഹാജരാക്കാനും വനിതാ ശിശുവികസന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രസവിച്ച് മൂന്നാം നാൾ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിലാണ് മുൻ SFI പ്രവർത്തകയായ അനുപമ S ചന്ദ്രൻ. പിന്തുണയുമായ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. കുഞ്ഞിന് ജന്മം നൽകുമെന്നും അജിത്തിനൊപ്പം ജീവിക്കുമെന്നും അനുപമ തീരുമാനിച്ചതോടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും അനുപമയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വഴങ്ങേണ്ടി വന്നു. അപ്പോഴും കുട്ടിയെ അനുപമയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടന്നു. 2020 October 20 അനുപമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കൃത്യം മൂന്നാം ദിവസം ഈ കുട്ടിയെ അനുപമയുടെ മാതാപിതാക്കൾ മാറ്റിയതായാണ് ആരോപണം. ശിശുക്ഷേമ സമിതി വഴി കുട്ടിയെ ആന്ധ്രയിലുള്ള ദമ്പതികൾക്ക് ദത്തു നൽകിയെന്നാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദം. കുട്ടിയെ വിട്ടു നൽകാൻ എന്തുകൊണ്ട് അനുപമ അനുമതിപത്രത്തിൽ ഒപ്പിട്ട് നൽകിയെന്ന ചോദ്യവും മറുവശത്ത് ഉയരുന്നുണ്ട്. അനുപമയുടെ ചേച്ചിയുടെ വിവാഹം കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്നും അതിനുശേഷം കുട്ടിയെ അനുപമയ്ക്ക് നൽകാമെന്നും അതുവരെ മറ്റൊരിടത്ത് കുട്ടി സുരക്ഷിതമായിരിക്കുമെന്നും മാതാപിതാക്കൾ അനുപമയോട് പറഞ്ഞു. ചേച്ചിയുടെ വിവാഹത്തിന് ശേഷം കുട്ടിക്കും അജിത്തിനുമൊപ്പം ജീവിക്കാൻ അനുവദിക്കാമെന്നും അപ്പോഴേക്കും അജിത്ത് ആദ്യ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ പേരൂർക്കട വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നവരിൽ മുന്നിലായിരുന്നു അനുപമ. ഈ ഘട്ടത്തിലാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.